ഹലോ ട്വിൻഗേഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു വെബ്സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മൊബൈൽ ഫോൺ ത്രൂ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു നല്ല വെബ്സൈറ്റാണ്. അപ്പം ഞാനത് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വെബ്സൈറ്റാണ്. നമുക്കിതിൻ്റെ അകത്ത് അങ്ങനെ റെഫറൽ ബോണസ് ഒന്നും കിട്ടത്തില്ല. സെൽഫായിട്ട് ഏൺ ചെയ്താൽ മാത്രമേ നമുക്കിതിൻ്റെ അകത്ത് എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കാരണം റെഫറലൊക്കെ ഇപ്പോൾ അവരെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെൽഫായിട്ട് ഏണിങ്സ് നമ്മുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു വെബ്സൈറ്റ് ത്രൂ നമ്മൾ ഏണിങ്സ് ലഭിക്കുന്നത്. അപ്പോൾ കുറഞ്ഞത് ഒരു 3600 രൂപ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു വെബ്സൈറ്റും കൂടിയാണ്. പക്ഷേ നമുക്കത് ഡെയിലി തന്നെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യണം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണ് അങ്ങനത്തെ എമൗണ്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് കൂടുതൽ വർക്ക് കിട്ടത്തുള്ളൂ. അതായത് ഒരു ഫസ്റ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിലൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ വർക്കൊക്കെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഒന്നോ രണ്ടോൻ്റെ സ്ഥാനത്ത് 5-10 നിങ്ങൾക്ക് അങ്ങനത്തെ വർക്കൊക്കെ കിട്ടാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്ത് കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പേയ്മെൻറ്റ് മോഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നവർക്ക് ഞാൻ യൂസ് ചെയ്തിരുന്ന ടൈമിലുള്ള പേയ്മെൻറ്റ് മോഡൊന്നുമല്ല, അപ്പോൾ വേറെ പേയ്മെൻറ്റ് മെത്തേഡൊക്കെ ആയിട്ട് അവർ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല കുറേ പേരെ ചോദിക്കുന്നു കൂടുതൽ ഇതിൻ്റെ അകത്ത് ഏണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ജെന്യുവിൻ ആയിട്ട് ഇപ്പോഴും പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റാണ്. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കൂടുതൽ വർക്ക് കിട്ടുക എന്നുള്ളതൊക്കെ വീഡിയോയിൽ പറഞ്ഞുതരാം. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഞാൻ നേരത്തെ പറഞ്ഞാൽ എനിക്ക് അത്രയും ഹയസ്റ്റ് ആയിട്ട് പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഇതാണ്. യൂഗവ് എന്നാണ് ഈ ഒരു സൈറ്റിൻ്റെ പേര്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മുൻപേ തന്നെ ചെയ്തിട്ടുള്ള ഒരു ആപ്പായിരുന്നു, അല്ലെങ്കിൽ വെബ്സൈറ്റ് ആയിരുന്നു. ഇതിപ്പോൾ വീണ്ടും ചെയ്യാനുള്ള റീസൺ വന്നിട്ട് കുറേ പേരായി നമുക്ക് കമൻറ്റ് സെക്ഷനിൽ പറയുന്നു ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന പേയ്മെൻറ്റ് മെത്തേഡല്ല അവർക്ക് കാണിക്കുന്നതെന്നുള്ളത് പറയുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കാരണം പേയ്മെൻറ്റിൻ്റെ ആ ഒരു മെത്തേഡ് പേടിഎം അല്ലെങ്കിൽ പേയ്പാൽ അങ്ങനത്തെ ഓപ്ഷൻ ചേഞ്ച് ആയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ ഏതാണ് കാണിക്കുന്നതെന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം. അതുമാത്രമല്ല വേറെ ചിലർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു ഇതിൻ്റെ അകത്ത് സർവേ വരുന്നത് മനസ്സിലാവുന്നില്ല, അതല്ലെങ്കിൽ വരുമ്പോൾ നമ്മൾ അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ എങ്ങനെയാണ് ഇത്ര ഏണിങ്സ് കിട്ടിയെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ നോക്കിയാൽ കാണാൻ പറ്റും, നമുക്കിതിൻ്റെ അകത്ത് റെഫറിംഗ് പ്രോസസ്സ് ഇല്ല. അത് ആദ്യമേ തന്നെ പറയുവാണ്, നമുക്കിതിൻ്റെ അകത്ത് റെഫർ ചെയ്തുകൊണ്ട് ഏണിങ്സ് ലഭിക്കത്തില്ല. നമ്മളിതിൻ്റെ അകത്ത് സെൽഫായിട്ട് വർക്ക് തന്നെ ചെയ്യണം, എന്നാൽ മാത്രമാണ് നമുക്കിതിൻ്റെ അകത്ത് ഏണിങ്സ് ലഭിക്കുന്നത്. സോ എങ്ങനെയാണ് ആ ഒരു പേയ്മെൻറ്റിൻ്റെ വിഡ്രോവൽ ലിമിറ്റ് എത്തിച്ചുകൊണ്ട് വിഡ്രോ ചെയ്യാന്നുള്ളത് ഞാനിതിൻ്റെ അകത്ത് പറഞ്ഞുതരാം. സോ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് വളരെ കുറച്ച് പോയിൻറ്റ്സ് ആകുമ്പോൾ നമ്മുടെ ഇന്ത്യൻ മണി വലിയ കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഒന്നാമത്തെ റീസൺ. കുറഞ്ഞതൊരു 3600 രൂപ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം വന്നിട്ട് നമ്മൾ വിഡ്രോ ചെയ്ത എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് കറക്റ്റായിട്ട് റീച്ച് ആവുന്നതായിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ചെയ്യുന്ന വർക്ക് വന്നിട്ട് സർവേ അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ മുൻപ് അട്ടാപ്പോളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെയൊക്കെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന സർവേ അങ്ങനെ ഫേമസ് ആയിട്ടുള്ള കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവേ അല്ല, നേരെ മറിച്ച് ഇവർ തന്നെ കൊടുക്കുന്ന സർവേ ആണ്. എന്തെങ്കിലുമൊക്കെ കാറ്റഗറീസിനെ കുറിച്ചിട്ട് അറിയാനുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഹൗസ് ഹോൾഡ് റിലേറ്റീവ്, അതല്ലെങ്കിൽ വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ളത്, അതല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ആ ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ച് അങ്ങനത്തെ സർവേ ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ എന്ത് തന്നെ ആൻസേഴ്സ് കൊടുത്താലും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പോയിൻറ്സ് കിട്ടും. അതുമാത്രമല്ല സൈൻ അപ്പ് ബോണസ് പോലെ കുറച്ച് പോയിൻറ്സ് കിട്ടും. സോ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു പേജിലോട്ട് വരും. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ ജസ്റ്റ് നെക്സ്റ്റ് ബട്ടൺ കൊടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, ഇങ്ങനെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്കിവിടെ 5-5 പോയിൻറ്റ്സ് വെച്ചിട്ട് കിട്ടും. അങ്ങനെ 100 പോയിൻറ്റ്സ് നിങ്ങൾക്ക് സൈൻ അപ്പ് ബോണസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ബാക്കിയുള്ള എമൗണ്ട് മാത്രം നമ്മൾ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയാൽ മതി. സോ ഇത് എൻ്റെ അക്കൗണ്ടാണ്, ഞാൻ ഇതുവരെ വിഡ്രോ ചെയ്തിട്ടില്ല. മുൻപ് വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനുശേഷം വിഡ്രോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് കാണുന്നത്. 94,000 പോയിൻറ്റ്സ് ആണ് എൻ്റെ കയ്യിൽ കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് നമുക്ക് എമൗണ്ട് കിട്ടാന്നുള്ളതൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞു തരാം. സോ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഓരോ തവണ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഓരോ സർവേ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അതിനെ കുറഞ്ഞതൊരു 200 പോയിൻറ്റ്സ് മുതൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ സർവേ ഒന്നും വരുന്നില്ല എന്നുള്ളത്. നിങ്ങളിതിൻ്റെ അകത്ത് ന്യൂ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് കിട്ടി തുടങ്ങാനായിട്ട് കുറച്ച് ടൈം എടുക്കും. കാരണം ഞാൻ ഇതിൻ്റെ അകത്ത് ആദ്യമായിട്ട് വർക്ക് ചെയ്തപ്പോൾ പെട്ടെന്ന് ഇത്രയും സർവേ ഒന്നും നമുക്ക് ലഭിക്കില്ല, അല്ലെങ്കിൽ കഴിയുമ്പോൾ നമുക്കൊരു സർവേ പ്രൊവൈഡ് ചെയ്യില്ല. ന്യൂ യൂസർ ആണെങ്കിൽ എപ്പോഴും
നമുക്ക് വീക്ക്ലി ഒക്കെ ഒരു സർവേ അല്ലെങ്കിൽ രണ്ട് സർവേയൊക്കെ ചിലപ്പോൾ മാക്സിമം ലഭിക്കുകയുള്ളൂ. അത് നിങ്ങൾ മറക്കാണ്ട് അറ്റംപ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അല്ലാതെ വർക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ആ ഒരു പോയിന്റ് എത്തിച്ചുകൊണ്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല. അതിനുശേഷം നമ്മൾ എല്ലാ സർവേയും, ഇതിൻ്റെ അകത്ത് വരുന്ന എല്ലാ സർവേയും നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പിന്നീട് സർവേ കിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, സർവേ എപ്പോഴാണോ വരുന്നത് അപ്പോൾ തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സ്പീഡ് അനുസരിച്ചിട്ട് ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കൂടുതൽ സർവേ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് മാസത്തിനൊക്കെ മുകളിലായി, ഒരു കൊല്ലത്തിൻ്റെ അടുത്തായി ഈ ഒരു വെബ്സൈറ്റിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഓരോ സർവേ കഴിയുന്നതിനനുസരിച്ചിട്ട് പുതിയ പുതിയ സർവേ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവേ വരുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, സർവേ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നോളന്നില്ല. ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് തന്നെ കൊടുക്കണം. സോ ഇതിൻ്റെ അകത്ത് സർവേ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൗസ് ഹോൾ റിലേറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള സർവേ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇല്ലാത്ത വെഹിക്കിളിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ സർവേ. പക്ഷേ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ ആ ഒരു സർവേ ഫില്ല് ചെയ്തിട്ട് കൊടുക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കുക. നോ എന്ന് വരുന്ന ആൻസേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ മിക്കവാറും ഡിസ്ക്വാളിഫൈ ആവാനായിരിക്കും ചാൻസ് കൂടുതൽ. അപ്പോൾ അങ്ങനത്തെ ആൻസേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കുക. ഇവർ പറയുന്ന ടൈം പീരീഡ് അനുസരിച്ചിട്ട് നിങ്ങൾ അത് അറ്റംപ്റ്റ് ചെയ്യുക. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എമൗണ്ട് കിട്ടുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് ഒരു കാര്യം വന്നിട്ട്, ഈ ഒരു സർവേ കുറേ ടൈമൊന്നും നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ കാണത്തില്ല. അപ്പോൾ അറ്റംപ്റ്റ് ചെയ്യണില്ല എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ എക്സ്പയർ ആക്കി കളയും. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാനായിട്ടും സാധിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് നോട്ട് ചെയ്യണത്. ഇനി നെക്സ്റ്റ് വന്നിട്ട് വിഡ്രോ സെഷനായിരുന്നു കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. നമുക്കിതിൻ്റെ അകത്ത് വിഡ്രോ ചെയ്യാനായിട്ട് ഇപ്പം ഞാൻ കുറേ നാളായി യൂസ് ചെയ്യുന്നു. എൻ്റെ കയ്യിൽ വിഡ്രോ ചെയ്യാനുള്ള പേയ്മെൻറ്റ് മോഡ് വന്നിട്ട് പേടിഎം ആണ്. പക്ഷേ ഇപ്പോൾ ന്യൂ യൂസേഴ്സായിട്ട് ചെയ്യുന്നവർക്ക് പേയ്പാൽ ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഇപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും പേടിഎമ്മിൽ നമുക്ക് KYC ഫുൾ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇത് നിർത്തിവെച്ചിരിക്കുകയാണ്. നമുക്കിപ്പോൾ പുതിയതായിട്ട് പേടിഎം എടുക്കുന്നവർക്കൊന്നും KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റണില്ല. ഓൾഡ് യൂസേഴ്സിന് മാത്രമാണ് പേയ്മെൻറ്റ് കറക്റ്റായിട്ട് കിട്ടുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കാം പേയ്പാൽ എന്നുള്ള ഓപ്ഷൻ ഇവരിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ടിങ് യൂസ് ചെയ്യുന്നവർക്ക് പേയ്പാൽ ആയിരിക്കും ചിലപ്പോൾ ഓപ്ഷൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലതാണ്, കാരണം പേയ്പാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് എമൗണ്ട് കറക്റ്റായിട്ട് റീച്ച് ആവുകയും ചെയ്യും. സോ ഇതുവരെ അക്കൗണ്ട് എടുക്കാത്തവരാണെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ പേടിഎം ഉള്ളവരാണെങ്കിൽ KYC എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം. സോ നിങ്ങളുടെ ഇല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ആരുടെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. ഇനി പുതിയ യൂസേഴ്സ് ആണെങ്കിൽ പേയ്പാൽ ആയിരിക്കും, അത് വെച്ചിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. നമുക്കിവിടെ വരുന്നത് വെറും 5000 പോയിൻറ്റ്സ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 3600 രൂപയാണ്. അതുമാത്രമല്ല, വൺ ടൈം നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഒരു തവണ ആദ്യം വിഡ്രോ ചെയ്യുക, അപ്പോൾ 3600 രൂപ നിങ്ങൾക്ക് കിട്ടും. ദെൻ അന്ന് തന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ അപ്പം തന്നെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം, മൂന്നാമത്തെ അപ്പം തന്നെ വിഡ്രോ ചെയ്യാം. അപ്പോൾ എത്ര ടൈമാണോ നിങ്ങൾ വിഡ്രോ ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ 3600 വെച്ചിട്ട് 4 തവണയാണ് നിങ്ങൾ വിഡ്രോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് 4 തവണത്തെ ആഡ് ചെയ്തിട്ടുള്ള ഫുൾ എമൗണ്ട് ആയിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് റീച്ച് ആവുന്നത്. അപ്പോൾ നിങ്ങൾ റിഡീം ചെയ്യുമ്പോൾ പേടിഎം എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് റിഡീം ക്ലിക്ക് ചെയ്യുക, നമ്പർ അടിച്ചു കൊടുക്കുക. തന്നെ അതിനുശേഷം റിഡീം ചെയ്തിട്ടുണ്ടെങ്കിൽ പേടിഎമ്മിലോട്ട് കിട്ടും. പേയ്പാൽ ആണെങ്കിൽ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക, എമൗണ്ട് കിട്ടും. എപ്പോഴും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, രണ്ട് റിഡീം ഉണ്ട്, അതിൽ രണ്ടാമത്തെ ഒരു കാരണവശാലും നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത്. കാരണം ഈ ഒരു കാറ്റഗറിയിലോട്ട് നമ്മൾ എമൗണ്ട് അങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, MSF എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയിലോട്ട്. അപ്പോൾ അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പേടിഎം അല്ലെങ്കിൽ പേയ്പാൽ വരുമ്പോൾ അതിൽ റിഡീം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി, റിഡീം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്കത് കിട്ടും. എൻ്റെ പേടിഎമ്മിലെ ലിമിറ്റ് കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ലൈവായിട്ട് വിഡ്രോ ചെയ്ത് കാണിക്കാത്തത്. പേടിഎമ്മിൽ നമുക്ക് ഇയർലി ലിമിറ്റൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ചെയ്ത് കാണിക്കാത്തത്. അതുകൊണ്ടാണ് എൻ്റെ കോയിൻസ് ഇത്രയും ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സൈഡിൽ വെച്ചിരിക്കുന്ന എൻ്റെ പേയ്മെൻറ്റ് പ്രൂഫാണ്, ഞാൻ വിഡ്രോ ചെയ്തിട്ടുള്ള എമൗണ്ട് എനിക്ക് റീച്ച് ആയിട്ടുണ്ട്, അതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫാണ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വിഡ്രോ ചെയ്ത എമൗണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ വേറൊരു ജെനുവിൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.